എ ഡി ജി പി ആർ എസ് എസ് ലീഡർ കൂടിക്കാഴ്ചയിൽ നടപടിയെടുക്കാത്ത സംസ്ഥാന സർക്കാർ കൂടിക്കാഴ്ചയുടെ വിവരങ്ങൾ പരിശോധിച്ച് റിപ്പോർട്ട് സമർപ്പിക്കണമെന്ന് മുഖ്യമന്ത്രി നിർദ്ദേശം നൽകി കഴിഞ്ഞു എ ഡി ജി പി എം ആർ അജിത് കുമാറിനെതിരെ നടപടിയെടുക്കണമെന്ന ആവശ്യം മുന്നണിക്കുള്ളിലെ ഉള്ളിൽ ശക്തമായിരിക്കുകയാണ് സലീം മാലിക് ലേറ്റസ്റ്റ് വിവരങ്ങളുമായി നമുക്കപ്പം തിരുവനന്തപുരത്ത് തത്സമയം ചേരുന്നു ഗുഡ് മോർണിംഗ് സലീം മാലിക് കുറച്ച് ദിവസങ്ങളായി കത്തിക്കയറുന്ന വിവാദത്തിന് അവസാനം കണ്ടെത്താൻ കഴിയുന്നില്ല മുഖ്യമന്ത്രി മൗനം തുടരുകയാണ് അത് അർത്ഥവത്തായ മൗനമാണെന്ന് നമ്മൾ മനസ്സിലാക്കുന്നു വിവരങ്ങൾ എസ് കെ ഗുഡ് മോർണിംഗ് ഈ എ ഡി ജി പി ആർ എസ് എസ് നേതാക്കളുമായുള്ള കൂടിക്കാഴ്ച അത് സർക്കാരിനെ വല്ലാതെ പ്രതിരോധത്തിലാക്കുന്നുവെന്ന് മാത്രമല്ല പ്രത്യേകിച്ചും അത് സി പി ഐ എമ്മിനെ വലിയ ബുദ്ധിമുട്ടിലാക്കുകയും ചെയ്യുന്നുണ്ട് പക്ഷേ സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഒരു നടപടിയും ഇതുവരെയും എടുത്തിട്ടില്ല ഈ കൂടിക്കാഴ്ചയുടെ വിശദാം വിശദാംശങ്ങൾ സംബന്ധിച്ചൊരു റിപ്പോർട്ട് സമർപ്പിക്കണമെന്ന് മുഖ്യമന്ത്രി നിർദ്ദേശം നൽകിയിട്ടുണ്ട് പക്ഷേ എ ഡി ജി പിക്ക് എതിരെ എന്തെങ്കിലും നടപടി എടുത്തിട്ടില്ല എന്ന് മാത്രമല്ല നടപടികളുടെ സൂചനകൾ പോലുമില്ല കാരണം ഉടൻ നടപടിയെടുക്കുമെന്നൊക്കെ സർക്കാർ കേന്ദ്രങ്ങളിൽ നിന്ന് പലതവണ അറിയിപ്പുകൾ വന്നെങ്കിലും അങ്ങനെ ഒരു നടപടിയിലേക്ക് സർക്കാർ ഇതുവരെ കടന്നിട്ടില്ല അത് പ്രതിപക്ഷം വലിയ നിലയിൽ ആയുധമാക്കുകയും ചെയ്യുന്നുണ്ട് പ്രതിപക്ഷം പറയുന്നത് എ ഡി ജി പി ദത്താത്രേയ ഹൊസബേലയുമായും ഒപ്പം തന്നെ റാംമാധവുമായും കൂടിക്കാഴ്ച നടത്തിയത് മുഖ്യമന്ത്രിയുടെ ഇടനിലക്കാരനായി നിന്നുകൊണ്ടാണ് എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ മുഖ്യമന്ത്രിക്ക് അതിൽ നടപടിയെടുക്കാൻ കഴിയില്ല എന്ന് പറയുന്നു മാത്രമല്ല ഈ പൂരം ബന്ധപ്പെട്ടും തൃശൂർ പൂരവുമായി ബന്ധപ്പെട്ട് ഉൾപ്പെടെയുള്ള കാര്യങ്ങളും അതിൽ വലിയ വിവാദമായി തന്നെ ഉണ്ട് അതാണ് പ്രതിപക്ഷം ഏറ്റവും അധികം ഉയർത്തുകയും ചെയ്തത് കാരണം ഒരു വൈകാരിക വിഷയമെന്ന നിലയ്ക്ക് തൃശൂർ പൂരത്തിൽ നിന്നുകൊണ്ട് ഉയർത്തിയാൽ അത് രാഷ്ട്രീയമായി കൂടി നേട്ടമുണ്ടാക്കാമെന്ന് പ്രതിപക്ഷം ൂട്ടുകയും ചെയ്യുന്നുണ്ട് ഈ പശ്ചാത്തലത്തിൽ ഇതിന്റെയൊക്കെ ആവശ്യത്തിൽ ഒരു അന്വേഷണം നടത്തണമെന്ന് മുഖ്യമന്ത്രിക്ക് കെ മുരളീധരൻ തൃശൂരിൽ തന്നെ മത്സരിച്ച യു ഡി കത്ത് നൽകിയിട്ടുണ്ട് പക്ഷേ അതിൽ ഇതുവരെയും ഒരു അന്വേഷണവും പ്രഖ്യാപിച്ചിട്ടുമില്ല കെ മുരളീധരൻ തന്നെ പറയുന്നത് അങ്ങനെ ഒരു അന്വേഷണത്തിനായി ത്തിനായി കത്ത് നൽകിയിട്ടുണ്ടെങ്കിലും അന്വേഷണവും നടക്കുമെന്ന് തനിക്ക് പ്രതീക്ഷയില്ല കാരണം അന്വേഷണം നടന്നാൽ അതിന് ഒന്നാം പ്രതി മുഖ്യമന്ത്രിയായിരിക്കും എന്നുള്ളതാണ് അങ്ങനെ മുഖ്യമന്ത്രിക്ക് നേരെ ഈ വിഷയം തിരിച്ചുവിടുക എന്നുള്ളതാണ് പ്രതിപക്ഷത്തിന്റെ പ്രധാനപ്പെട്ട ആയുധം മാത്രമല്ല സി പി ഐയിൽ നിന്ന് പോലും വലിയ സമ്മർദ്ദം ഒപ്പം തന്നെ സി പി ഐ എമ്മിനുമുണ്ട് കാരണം മൊത്തത്തിൽ മുന്നണിയാകെ നാണം കെടുത്തുന്ന നിലയിലുള്ള വിവാദങ്ങളാണ് ഇപ്പോഴുള്ളത് അതിന് എന്തുകൊണ്ട് ഇത്രയും തീരുമാനമെടുക്കാൻ വൈകുന്നു എന്തെങ്കിലും കനമുണ്ടോ എന്നുള്ളതാണ് മുന്നണിക്കുള്ളിൽ നിന്ന് തന്നെ ഉയരുന്ന ചോദ്യം മാത്രമല്ല നാളെ യു ഡി എഫ് നാളെ എൽ ഡി എഫിന്റെ യോഗം കൂടി ചേരുന്നുണ്ട് ടി പി രാമകൃഷ്ണൻ എൽ ഡി എഫ് കൺവീനറായതിനു ശേഷമുള്ള ആദ്യ യോഗമാണ് ആ പ്രഥമ യോഗത്തിൽ തന്നെ ഇത്തരത്തിൽ വിവാദ വിഷയങ്ങൾ ഉറപ്പായും ചർച്ചയാവുന്നത് സി പി ഐ അത് ചർച്ചയാക്കാൻ തന്നെ തീരുമാനിച്ചിട്ടുണ്ട് സി പി ഐയുടെ ദേശീയ നേതൃത്വം തന്നെ സംസ്ഥാന നേതൃത്വത്തോട് ഈ വിഷയത്തിൽ റിപ്പോർട്ടും തേടിയിട്ടുണ്ട് അങ്ങനെ വലിയ നിലയിൽ ഒരു രാഷ്ട്രീയ ബോംബായി ഈ വിഷയം മാറുകയും ചെയ്യുന്നുണ്ട് അപ്പോഴും മുഖ്യമന്ത്രി ആ മഹാമൗനം ഇപ്പോഴും തുടരുന്നു എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനം ആ വിഷയത്തിൽ മുഖ്യമന്ത്രി ഏതെങ്കിലും നിലയിൽ മൗനം വെടിയുമോ എന്നുള്ളത് തന്നെയാണ് നടപടിക്കപ്പുറം മുഖ്യമന്ത്രി മൗനം വെടിയുമോ എന്നുള്ളതാണ് കാത്തിരിക്കേണ്ടത് മുഖ്യമന്ത്രി ഇന്നോ നാളെയോ മാധ്യമങ്ങളെ കാണുമെന്നൊരു വിവരമുണ്ട് അപ്പോഴും എ ഡി ജി പി എം ആർ അജിത് കുമാറിനെതിരെ നടപടിയെടുക്കാതെ മുഖ്യമന്ത്രി മാധ്യമങ്ങളെ കാണില്ല എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അങ്ങനെ മുഖ്യമന്ത്രി മാധ്യമങ്ങളെ കാണാൻ തീരുമാനിച്ചാൽ അതിന് തൊട്ടു മുൻപ് എം ആർ അജിത് കുമാറിനെതിരെ ഏതെങ്കിലും തരത്തിൽ നടപടി ഉണ്ടാകാനുള്ള സാധ്യതയുമുണ്ട് മാത്രമല്ല ഇതിൽ മുഖ്യമന്ത്രി ഈ വിഷയത്തെ എങ്ങനെയാവും വിശദീകരിക്കുക എന്നുള്ളത് അറിയാനും ഒരു വലിയ കൗതുകമുണ്ട് കാരണം ഈ ദത്താത്രേയ ഹൊസബേലയുമായി എം ആർ അജിത് കുമാർ കൂടിക്കാഴ്ച നടത്തി എന്നുള്ള വിഷയം ആദ്യം തന്നെ പ്രതിപക്ഷ നേതാവായിരുന്നു ഉയർത്തിക്കൊണ്ടുവന്നത് അതിനുശേഷം ആ കൂടിക്കാഴ്ച സംബന്ധിക്കുകയും അതിന്റെ വിവരങ്ങൾ പുറത്തു വരികയും ചെയ്തു അത് സർക്കാർ തന്നെ ഈ കൂടിക്കാഴ്ചയ്ക്ക് തൊട്ടു പിന്നാലെ അറിഞ്ഞതാണ് എന്നുള്ള വിവരവും വരുന്നുണ്ട് പക്ഷേ അതിനുശേഷം ഇത്രകാലം കഴിഞ്ഞിട്ടും എന്തുകൊണ്ട് നടപടി എടുത്തില്ല എന്നതുൾപ്പെടെയുള്ള ചോദ്യങ്ങൾ മുഖ്യമന്ത്രിക്ക് നേരെ ഉയരും അതിൽ മറുപടി പറയാൻ മുഖ്യമന്ത്രി എന്തായാലും ബുദ്ധിമുട്ടുകയും ചെയ്യും എന്നുള്ളതാണ് ഈ പ്രധാനപ്പെട്ട കാര്യവും വിവരങ്ങൾ ചില പ്രേക്ഷകരൊക്കെ ചോദിക്കുന്നു കേന്ദ്ര വയനാടിന് വേണ്ടി ഇതുവരെ കിട്ടിയില്ല അതിനെക്കുറിച്ച് ട്വൻറ്റി ഫോർ ഫോളോ അപ്പ് നടത്തിയില്ല എന്നാണ് പറയുന്നത് ഇതുവരെയും അത് കിട്ടിയിട്ടില്ല പക്ഷേ കിട്ടും എന്ന് തന്നെയാണ് പ്രതീക്ഷാ കാര്യം പഠന റിപ്പോർട്ടൊക്കെ സംസ്ഥാന സർക്കാർ സമർപ്പിച്ചിട്ടുണ്ട് അതിൻ്റെ പരിശോധനയിലാണ് കേന്ദ്ര സർക്കാർ എന്നാണ് അറിയുന്നത് നമ്മൾ തീർച്ചയായിട്ടും നമ്മുടെ ഡൽഹി ബ്യൂറോ ഈ കാര്യം വിശദമായിട്ട് ഇന്ന് അന്വേഷിക്കും